നമ്മളിതേ പോണത് കുഞ്ഞുമംഗലം സൈഡിലേക്കാണ്. പ്രതീക്ഷാണ് ഇപ്പോ കൂടെ ഉള്ളത് കണ്ണൂർ സൂപ്പർ ഫാസ്റ്റിൽ. സമയം 8:33 ആവാണ്. എന്താ വെച്ചാല് അവിടെ ഒരു ശില്പി ഉണ്ട് കുഞ്ഞുമംഗലം സൈഡിൽ, പുള്ളി ഉഗ്രനായിട്ട് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തൊരു ശില്പം. ഇപ്പൊ ഉള്ളത് നമ്മുടെ കണ്ണൂർ വിമൻസ് കോളേജിലാണ്, കൃഷ്ണമേനോൻ മെമ്മോറിയൽ വിമൻസ് കോളേജിൽ. ആക്ച്വലി നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോന്റെ മനോഹരമായുള്ള ആ ശില്പം ഡിസൈൻ ചെയ്ത ശില്പിയുടെ അടുത്താണ് നമ്മൾ ഇപ്പൊ എത്തിയിട്ടുള്ളത്. ആ ശില്പത്തിന്റെ ഡിസൈനിന്റെ പിറകിലുള്ള, അതിന് പിറകിലുള്ള ഹാർഡ് വർക്കിന്റെ സ്റ്റോറിയൊക്കെയാണ് ഇപ്പൊ നമ്മൾ കണ്ണൂർ സൂപ്പർ ഫാസ്റ്റിൽ കേൾക്കാൻ പോണത്. ഗുഡ് മോർണിംഗ്, എന്റെ പേര് ചിത്രൻ, കുഞ്ഞുമംഗലം എന്നാണ്, ശില്പിയാണ്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുമംഗലം ഭാഗം എന്ന് വെച്ചാൽ ഒരുപാട് ശില്പികളുടെ ഒരു ഗ്രാമം തന്നെയല്ലേ ശരിക്കും? അതെ അതെ. അപ്പൊ എനിക്കൊന്ന് ഈ സംസാരിക്കേണ്ട സമയത്ത് അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പുതിയ ശില്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? ഉണ്ടാവും. ഗ്രേറ്റ്. അപ്പോ മുൻ പ്രതിരോധ മന്ത്രിയുടെ വി കെ കൃഷ്ണമേനോന്റെ ശില്പമാണ് റീസെയിൽ ചെയ്തിട്ടുള്ളത് അല്ലേ? അതെ. അത് എങ്ങനെയാണ് അത് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം നമ്മളേക്ക് വന്നത്? കോളേജിൽ നിന്ന് തന്നെയാണ്, അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഇതുണ്ടായിരുന്നു, അസോസിയേഷൻ അതുവഴിയാണ് എന്നോട് പറഞ്ഞത്. ഏത് സൈസിലാണ് ചെയ്തിട്ടുള്ളത്? ഇത് 2.5 അടി ഉയരം വരുന്നതാണ്, അർദ്ധകായ ശില്പമാണ്. നമ്മൾ ആദ്യം ഇവരുടെ ശില്പം നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഇവരുടെ ഫോട്ടോസും അതൊക്കെ നമ്മൾ ആദ്യം നോക്കിയിരുന്നു. നമ്മ അവരുടെ ഒറിജിനൽ വീഡിയോസ് നമുക്ക് അവരുടെ ലൈഫിന്റെ ഇതൊക്കെ നോക്കിയിരുന്നു ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ ഒരുപാട് സമയം എടുത്തോ ടോട്ടലി ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട്? ഇത് ഏകദേശം 3 മാസത്തോളം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഏത് സമയത്തായി വർക്ക് ചെയ്യാൻ? നമ്മൾ പകൽ സമയത്താണോ അല്ലെങ്കിൽ ഈവനിങ്ങിലേക്ക് പോവാ, എങ്ങനെ അതിന്റെ ടൈമിംഗ് എല്ലാം ഉണ്ടോ? അതങ്ങനെ കൃത്യമായിട്ടുള്ള സമയം എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇത്ര ടൈം എടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഓരോ സമയത്തായിരിക്കും ഇതിന്റെ ഒരു നല്ലൊരു മൂഡായാലും എന്നാലും ഓരോ ടൈമിന്റെ ഒരു ഇതുണ്ടാവല്ലോ. വെങ്കലത്തിലാണോ ചെയ്തിട്ടുള്ളത്? ഫൈബറിലാണ് ചെയ്ത്. ഫൈബറിൽ ചെയ്തിട്ട് നമ്മൾ കോപ്പറിന്റെ നിറത്തോട് കൂടിയിട്ട് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഡിഫറെന്റ് ആയിട്ട് നമ്മളത് കോപ്പറിന്റെ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് കോളേജിലേക്ക് കൊണ്ടുപോയി എവിടെ വെച്ചോ? ആ ഇപ്പൊ അത് കോളേജിൽ അതിന്റെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പീഠത്തിന്റെ മുകളിൽ ഒരു ഗ്രാനൈറ്റിന്റെ പീഠത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മറ്റ് പ്രോഗ്രാംസ് നടക്കുന്നതായിരുന്നു. അതൊരു ഒഫീഷ്യൽ ചടങ്ങായിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലെ? ഉണ്ടാവുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് നമ്മളും പോവല്ലോ അവിടത്തേക്ക്? ആ ഉണ്ടാവും ഉറപ്പായിട്ടും. അവിടെ ആൾക്കാരുടെ ഒരു കയ്യടി ഉൾപ്പെടെ കിട്ടുമല്ലോ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്താല്. എന്നാലും ഇതുപോലെ ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മുടെ ഒരു ലക്ക് ആണല്ലേ, ഭാഗ്യമല്ലേ? അതെ അതെ. പ്രത്യേക ഇപ്പൊ വി കെ കൃഷ്ണമേനോനെ പോലെയുള്ള അങ്ങനെയുള്ള ഒരാള് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഗ്രേറ്റ്. അപ്പൊ ആ പിക്ചർ ഒന്ന് കാണുമെങ്കിൽ ഞാൻ RJ പ്രതീക്ഷിച്ചിട്ടുള്ള എന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ ആ ശില്പത്തിന്റെ കുറച്ച് പിക്ചേഴ്സ് ഷെയർ ചെയ്യാം കേട്ടോ.